എല്ലാവർക്കും സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനായിട്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിനോ. ഞങ്ങളുടെ വീട് എറണാകുളം ജില്ലയിൽ കരയാമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഇടവകയുടെ പേര് സെൻറ് ജോസഫ് ചർച്ച് ആണ്. ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ ഭാര്യ മേരി റുപ്സി ഒക്കെ, ആൾ എൻജിനീയറാണ്, ആൾ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 5 മക്കളാണ് ഉള്ളത്. മൂത്ത ആളുടെ പേര് ജയറോൺ, ആൾ 4 ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ജയറസ്, ആൾ 3 ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ ജർമ്മെയിൻ, ആൾ UKG പഠിക്കുന്നു. 4 ആൾ ജർമ്മരിയ, ആൾ പ്ലേ സ്കൂളിലാണ്. 5 ആൾ ജെറാഡ്, അവനും പ്ലേ സ്കൂളിലാണ്. കുടുംബത്തിൻ്റെ ഭാഷ സ്നേഹമാണ്. അതല്ലാതെ ഒരു കുടുംബത്തിൻ്റെ ഭാഷയെ നിർവചിക്കാൻ വേറെ വാക്കില്ല. സ്നേഹം നിറഞ്ഞ ഒരു കുടുംബ ജീവിതമാണ് കുടുംബത്തിൻ്റെ ഭാഷ. അതുകൊണ്ട് കുടുംബ ജീവിതം നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാൻ ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും, കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പരസ്പരം സ്നേഹിക്കണം. ആ പരസ്പരം സ്നേഹിക്കാതെ, പങ്കുവയ്ക്കാതെ നമുക്കൊരിക്കലും കുടുംബത്തിൻ്റെ ഭാഷ പങ്കുവയ്ക്കാനായിട്ട്, പരസ്പരം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കുടുംബത്തിലേക്ക് നമ്മളുടെ സ്നേഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിറയ്ക്കണം. നമ്മുടെ മക്കളുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഇരുന്ന് ദിവസവും 1 മണിക്കൂറെങ്കിലും സമയം ചിലവഴിച്ച് നമ്മളുടെ സ്നേഹവും സന്തോഷവും പങ്കുവച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും കുറവുകളും നമ്മൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയായ കുടുംബ ഭാഷ, കുടുംബത്തിൻ്റെ ഭാഷ, ആ സ്നേഹം എന്നും നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. മക്കളുടെ അടുത്തായാലും എപ്പോഴും അവർക്ക് നമ്മളോട് ഭയം, സ്നേഹം കൊണ്ടുണ്ടാവുന്ന ഭയമായിരിക്കണം. ദൈവഭയം എന്ന് പറയുന്നത് പേടിയല്ല. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ അതിനെ അപ്രോച്ച് ചെയ്യാനേ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഭയം, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയത്തിന് എപ്പോഴും നമുക്ക് എന്ത് വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരെ അപ്രോച്ച് ചെയ്യാനുള്ളൊരു തോന്നും. അപ്പോൾ അങ്ങനെയൊരു ഭയമായിരിക്കണം മക്കൾക്ക് നമ്മളോടും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൂടെ സമയം ചിലവഴിക്കാനും നമ്മൾ അവരുടെ അടുത്ത് സ്നേഹത്തോടു കൂടെ ശാസിക്കുമ്പോൾ അവർക്കത് ചെയ്യാതിരിക്കാൻ അവർക്ക് തോന്നും. അതേ സ്ഥാനത്ത് നമ്മൾ ദേഷ്യത്തോടു കൂടെ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ ശാസിക്കുകയാണെങ്കിൽ അവർക്ക് അത് ആ ഒരു നേരത്തേക്ക് മാത്രമേ അവർ ചെയ്യാതിരിക്കുകയുള്ളൂ. പക്ഷേ സ്നേഹത്തോടു കൂടെ ആ ഒരു ഭയം നമ്മൾ ദൈവത്തിനോട് കാണിക്കുന്ന പോലെ തന്നെ അവർക്ക് നമ്മളോട് ആ ഒരു ഭയത്തോടു കൂടെ നമ്മളോട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അത് സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയണതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അവർ ഓടി ആദ്യം വരുന്നത് നമ്മളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. എന്ത് വിഷമം വന്നാലും അല്ലെങ്കിൽ എന്ത് സന്തോഷം വന്നാലും ആദ്യം നമ്മളുടെ അടുത്തേ ഷെയർ ചെയ്യുള്ളൂ അവർ. അപ്പോൾ ആ ഒരു ഭാഷ എന്ന് പറയുന്നത് അത് കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഇടയ്ക്ക് ഉണ്ടാവേണ്ട ഒരു റിഥമാണ്. ആ റിഥം എന്ന് തകരുന്നുവോ അന്ന് കുടുംബത്തിന് നിലനിൽപ്പുണ്ടാവില്ല. പിന്നെ എപ്പോഴും ഈശോ നമ്മളുടെ ഇടയിലെ ഒരു അംഗമായിരിക്കണം. അത് അവർക്കും മനസ്സിലാവണം. നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം അവരെപ്പോഴും മനസ്സിലാക്കണം. അത് നമ്മൾ മാതാപിതാക്കൾ, ഭാര്യയും ഭർത്താവും ഈശോയ്ക്ക് എത്രത്തോളം സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് കണ്ടേ മക്കൾ വളരുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ടോ അത് കണ്ടിട്ടായിരിക്കും അവരും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവർക്ക് ഉപദേശം കൊടുത്ത് ഓക്കെ നീ ഈശോയോട് പ്രാർത്ഥിക്ക്, ഈശോയോട് അത് പറ ഇത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപദേശത്തിൻ്റെയും ശാസനയുടെയും ഭാഷയല്ല, നമ്മളുടെ പ്രവർത്തനവും കൂടി ഭാഷയായിരിക്കണം. നമ്മൾ അവരെങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് നമ്മളും കൂടെ പ്രവർത്തിച്ചാലേ അവർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാനും പറ്റുള്ളൂ. നമ്മളോട് അത് ഒപ്പിയെടുത്ത് അത് അവർക്കും ചെയ്യാനും സാധിക്കുകയുള്ളൂ, അവർക്കും അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം അവനോട് ചെയ്യാൻ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും. അതിപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ ഞാനത് ചെയ്യാതിരിക്കുന്നതായിരിക്കും. അതുവഴി നമ്മൾക്കും ഒരു നവീകരണമാണ് സംഭവിക്കുന്നത്.
അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ഉപദേശിക്കുന്നതിന് നല്ലത് നമ്മൾ ആദ്യം ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാവും. പിന്നെ എപ്പോഴും കുട്ടികളുടെ അടുത്തും മക്കൾ മാതാപിതാക്കളുടെ അടുത്തും ഞങ്ങളുടെ ബിസി ലൈഫാണെങ്കിലും ഒരു ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഒരു മണിക്കൂറെങ്കിലും കൂടെ ഇരുന്ന് ഒരുമിച്ച് ആയിരിക്കാൻ, അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക, അപ്പോൾ എല്ലാവരും അവരെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും. വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പറയും. പിന്നെ അവരെല്ലാ ദിവസവും ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. അവർ പറയാറുണ്ട് ഇന്നും ഇരിക്കുന്നില്ലേ, അപ്പോൾ അവരത് ഓർത്ത് അന്ന് ആ സമയത്തേക്ക് പറയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ഓർത്ത് വെച്ച് അങ്ങനെ ഒരുമിച്ചിരുന്ന് പറയും. അതുകൂടാതെ തന്നെ നമ്മളുടെ അടുത്ത് എന്തുണ്ടെങ്കിലും ആ സമയത്ത് അപ്രോച്ച് ചെയ്യാൻ അവർ വരും. എങ്കിലും എപ്പോഴും ഒരുമിച്ചായിരിക്കാൻ, ഒരു മണിക്കൂറെങ്കിലും ഒരുമിച്ചായിരിക്കാൻ ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം നമ്മൾ ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളെ ശിക്ഷിക്കാമോ കുട്ടികളെ തല്ലാമോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഒരു അനുഭവം അനുസരിച്ച് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും കുട്ടികളെ തല്ലണം, പക്ഷേ അവരെ ആക്രമിക്കരുത്. കുട്ടികളെ തല്ലണമെന്ന് പറയുന്നത് അവരെ തല്ലി കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ ചെയ്യുന്ന കുറവുകൾ അവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ കയ്യിൽ ചൂരലുണ്ട്, ഞങ്ങൾ ആ ചൂരലിന് ചെറിയൊരു അടി കൊടുക്കാറുണ്ട്. ഒരിക്കലും നമ്മുടെ മക്കളെ ദേഷ്യം തീർക്കുവാനായി നമ്മുടെ ദേഷ്യം തീർക്കാനായിട്ട് നമ്മുടെ അരിശം തീർക്കാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ തല്ലാൻ പാടില്ല. ഒരിക്കലും കൈകൊണ്ട് എന്താ പറയുക അവരുടെ പുറത്തോ തലയിലോ ഒന്നും നമ്മൾ തല്ലാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ചെറിയൊരു ചൂരൽവടി ഉണ്ടെങ്കിൽ അവർ കുറുമ്പ് കാണിച്ചാൽ പറഞ്ഞനുസരിക്കാതിരുന്നാൽ ചെറിയ ഒരു അടി അരക്കി താഴെ കാലുമ്പ ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ആ വടി സൂക്ഷിക്കുന്നത് അവർ തന്നെയാണ്, ആ വടി എടുത്തു തന്നതും അവർ തന്നെയാണ്. കാരണം ഒരിക്കലും ആ ഒരു ശിക്ഷണം ഒരിക്കലും ഞങ്ങളെ കുട്ടികളെ അങ്ങോട്ടും അകറ്റിയിട്ടില്ല, അവരെ ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല. ചെറിയ ഒരു തിരുത്തലിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ശിക്ഷണം, അത് സ്നേഹം കൊണ്ടുള്ളൊരു ശിക്ഷണം, ഒരിക്കലും അവരെ വളരെയധികം വേദനിപ്പിക്കുക എന്നുള്ളതല്ല, തിരുത്തലുകൾ ഉണ്ടാകാനും ശ്രദ്ധിക്കാനും ചിന്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അവരെ ചെറിയ രീതിയിൽ ശിക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. സ്നേഹം കൊണ്ട് മാത്രമായിരിക്കണം, അടിക്കുന്നതിനോടൊപ്പം നമ്മളവരെ ബോധ്യപ്പെടുത്തണം ഞാൻ എന്തിനാണ് നിന്നെ ഞാൻ അടിച്ചത്, അത് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. എന്നാലേ അവർക്ക് അതിൽ നിന്നും ഒരു വ്യക്തത ഉണ്ടായി തിരുത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം, നന്ദിയുടെയും ക്ഷമയുടെയും ഒരു ഭാഷ സോറി അല്ലെങ്കിൽ താങ്ക് യു. അത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് എന്തൊരു സഹായം മക്കൾ ചെയ്തു തന്നാലും ഞാനും ആയാലും താങ്ക് യു പറയും, താങ്ക് യു നീ നന്നായി ചെയ്തുല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും എൻ്റെ അറിയാണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടവനുണ്ടായാൽ ഞാൻ സോറി പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ സോറി പറയും. പിന്നെ ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് പറയാണ് ദേ അവൻ എന്നെ അടിച്ചു അങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ തിരിച്ച് കൊടുക്കാനോ അവരെ ചെയ്യാനോ പോകാനോ മുമ്പ് ആദ്യം ഈ വന്ന് വിഷമം വന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിക്കും, സാരില്ല അറിയാണ്ട് പറ്റിയതായിരിക്കും, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും വിഷമമുണ്ടോ ദേഷ്യമുണ്ടോ അതുകൊണ്ടായിരിക്കും, നീ ക്ഷമിക്കും സാറില്ല. അത് കഴിഞ്ഞ് പതുക്കനെ പോയി ചെയ്ത ആളെ പോയി ഒന്ന് പറഞ്ഞ് നീ എന്തിനാ അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അപ്പോൾ നീ ഒന്ന് സോറി പറഞ്ഞേ, അവനൊരു വിഷമമായില്ല അത് തന്നെ നീ ഒന്ന് സോറി പറഞ്ഞേ, അപ്പോൾ അവൻ തിരിച്ച് സോറി പറയുമ്പോൾ ഇവൻ്റെ വിഷമം മാറി. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരു കാര്യമില്ല. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലും അങ്ങനെ ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുറ്റപ്പെടുത്തി അങ്ങനെ ചെയ്യണതിന് പകരം സോറി പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഷയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരും അത് അങ്ങനെ തന്നെ ചെയ്യും, അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുകൂടാനൊരു ഇട വരത്തില്ല. സ്നേഹമുള്ളവരെ, കുടുംബത്തിൻ്റെ ഭാഷയെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും ക്ലാസ്സുകൾ കേൾക്കുവാനും ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ ഉണ്ടാകാനും ചർച്ച ചെയ്യുവാനും നമുക്ക് നല്ലൊരു അവസരം വന്നിരിക്കുകയാണ്. ഈ മാസം, ഈ ഡിസംബർ മാസം 21-ാം തീയതി തൃക്കാക്കര ഭാരതമാതാ കോളേജിൽ വെച്ച് എറണാകുളം അതിരൂപതയുടെ നേതൃത്വത്തിൽ ഗ്രേസ് റിപ്പിൾസിലെ എല്ലാ ഫാമിലികളും ഒരുമിച്ച് കൂടുകയാണ്. അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും അവിടെ കണ്ടുമുട്ടാം. അതുകൊണ്ട് എല്ലാവരെയും, ഗ്രേസ് റിപ്പിൾസിലെ എല്ലാ കുടുംബങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു.